അനുഭവം. അനുഭവമാണ് ഗുരുക്കന്മാർ. ഇതൊരു പഴയ ചൊല്ലാണ്. നമ്മൾ പഴമക്കാർ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, അനുഭവമുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ അധ്യാപകൻ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ അധ്യാപകൻ. പഠിപ്പിക്കുന്ന പാഠങ്ങളെക്കാളുപരി, പഠിച്ചെടുക്കുന്ന പുസ്തകങ്ങളെക്കാളുപരി, ഗുരുമൊഴിയിൽ നിന്ന് കേൾക്കുന്ന വചസ്സുകളെക്കാൾ വലുത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുരുക്കന്മാർ. അതുകൊണ്ട് ആ ഗുരുക്കന്മാരാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കേണ്ടത്. ഒരിക്കൽ വേഗത്തിലോടുന്ന ഒരു കുഞ്ഞിനോട് അവൻ്റെ അപ്പൻ പറഞ്ഞു, മോനെ ഓടരുത്, വീഴും. കേട്ട കുഞ്ഞിന് ഇഷ്ടം തോന്നിയില്ല, അവന് ദേഷ്യം വന്നു. എനിക്ക് ഓടാനറിയാമല്ലോ, എൻ്റെ കാലുകൾക്ക് വേഗമുണ്ടല്ലോ, ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്നാ കുഴപ്പം? അപ്പൻ ഒന്നും പറഞ്ഞില്ല, എന്നിട്ടും പറഞ്ഞു, ഓടരുത്, വീഴും. കുറച്ചുകൂടെ കഴിഞ്ഞ് അവൻ വീണ്ടും ഓടി. അവൻ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, ഇതുവരെ ഞാൻ വീണില്ലല്ലോ, എനിക്ക് സാരമില്ലല്ലോ. വീണ്ടും വീണ്ടിയില്ല. അപ്പൻ വീണ്ടും പറഞ്ഞു, ഓടരുത്, വീഴും. അടുത്ത സമയത്തേക്ക് എത്തി. അടുത്ത യാത്ര വഴിയിലൂടെ നീങ്ങി. അപ്പോഴും അപ്പൻ പറഞ്ഞു, ഓടരുത്, വീഴും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ രണ്ട് കാലുകളും നിലംപതിച്ചു, രണ്ട് കൈകളും നീട്ടി വിരിച്ചുകൊണ്ട് അവൻ ആ നിലത്ത് വീണു. കരയുന്ന കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അപ്പൻ ചേർത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വീഴുമെന്ന്. കുഞ്ഞെടുത്തടിക്ക് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ ഇത്രയും ദൂരം ഓടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് ഈ കുഴപ്പം സംഭവിച്ചത്? അപ്പൻ്റെ മറുപടി എന്ത് സ്നേഹാർദ്രമായ ഒരു മറുപടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആ മറുപടി ഇതാണ്, മറ്റൊന്നുമല്ല. അപ്പൻ പറഞ്ഞു, കുഞ്ഞെ, നീ ഓടാൻ തുടങ്ങുമ്പോൾ നിൻ്റെ കാലുകൾക്ക് വേഗവുമുണ്ട്, നിൻ്റെ കണ്ണുകൾക്ക് സൂക്ഷ്മതയുണ്ട്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നിൻ്റെ കാലുകൾ കുഴയാൻ സാധ്യതയുണ്ട്, നിൻ്റെ കണ്ണുകൾ മങ്ങുവാൻ സാധ്യതയുണ്ട്, നിൻ്റെ ശരീരം ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്ഷീണിച്ചു കഴിയുമ്പോൾ നിൻ്റെ കാലുകളുടെ ബലം കുറഞ്ഞുകൊണ്ട് നീ വീഴും. അത് കേട്ട കുഞ്ഞിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, എൻ്റെ അപ്പൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കുഞ്ഞ് അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അപ്പച്ച, എന്തുകൊണ്ടാണ് അപ്പച്ചനെ തന്നെ പഠിപ്പിച്ചത്? എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പൻ മുമ്പ് വീണിട്ടുണ്ടോ? അപ്പൻ്റെ മറുപടി, ഞാൻ ഒരു തവണയല്ല, ഒരുപാട് തവണ വീണിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് മോനോട് പറഞ്ഞത്. അപ്പൻ്റെ വാക്ക് കേട്ട കുഞ്ഞ് ഒരു കാര്യം ബോധ്യപ്പെട്ടു, അപ്പൻ പഠിച്ച ഗുരുവിദ്യയാണ് എനിക്ക് നൽകിയത്. അപ്പൻ്റെ ഗുരു തൻ്റെ അനുഭവമായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളെന്നും നമ്മുടെ പാഠങ്ങളായി മാറണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടനുസരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാൾ നല്ലതാണ് പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് ആകുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഓരോ തോൽവികളും നമുക്കതിൽ പാഠങ്ങൾ നൽകും. എന്ത് പാഠങ്ങൾ? നമ്മുടെ തോൽവികളിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള പാഠമെന്നല്ല, നാളെ ഈ തോൽവി എങ്ങനെ സംഭവിക്കാതിരിക്കും, അല്ലെങ്കിൽ ഈ തോൽവി എങ്ങനെ വരാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന പാഠമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അടുത്ത് ഒരു നല്ല വിജയം കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അതിലൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. ഞാൻ ഇന്ന് വിജയിക്കുമ്പോൾ തോറ്റ ഒരുപാട് പേര് പിറകിലുണ്ട്, നാളെ എനിക്കും അതുപോലെ ഒരുവനാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ വിജയം നിലനിർത്തണം. ഇതെല്ലാം അനുഭവങ്ങളാണ്. ആ പാഠങ്ങളിൽ ശീലിക്കാൻ കഴിയണം. എപ്പോഴും സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ ഓടി ഓടി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. നമ്മുടെ നഷ്ടങ്ങളുടെ സമയത്തും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. ഈ പാഠങ്ങളും ഈ അനുഭവങ്ങളും നമ്മെ കരുത്തരാക്കി മാറ്റണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നടക്കുന്ന ഒരു ഗുരുനാഥൻ തൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാർ എന്ന് പറയുന്നത്. ഒരു സന്യാസി വര്യനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, അല്ലയോ ഗുരുനാഥ, അങ്ങ് ഇത്രത്തോളം മഹാനാകുവാൻ അങ്ങ് ഏത് പുസ്തകമാണ് പഠിച്ചത്? അല്ലെങ്കിൽ അങ്ങ് പഠിച്ച കലാശാല ഏതാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ കലാശാല, ഞാൻ തന്നെയാണ് എൻ്റെ അധ്യാപകൻ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ തന്നെയാണ് നമ്മുടെ അധ്യാപകൻ. നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഗുരുനാഥന്മാർ. ആ ഗുരുക്കന്മാരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. ചിലരൊക്കെ ഉണ്ട്,
എന്തെങ്കിലും ജീവിതത്തിൽ പാളിച്ചകളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തകർന്ന് തരിപ്പണമായിട്ട് ജീവിതത്തെ കുറ്റം പറയുകയും ജീവിതത്തെ നിരാശയോടുകൂടി വിധിയെ പഴിക്കുകയും ചെയ്യുന്നവരുണ്ട്. എൻ്റെ തലയെഴുത്താണ് അല്ലെങ്കിൽ എൻ്റെ തലവിധിയാണ് എന്ന് പഴിക്കുന്നവരുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടെ പറയാൻ ഒരു നല്ല വാക്കുള്ളത്, നിങ്ങളെന്തിനാ തലവിയെ പഴിക്കുന്നത്? നിങ്ങളെന്തിനാ നിങ്ങളുടെ തലയെഴുത്തിനെ പഴിക്കാൻ നിൽക്കുന്നത്? അതിന് പഴിക്കേണ്ട ആവശ്യമില്ല. ആ അനുഭവത്തിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചില്ലേ? ആ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയത്തില്ലേ? അതിനുവേണ്ടിയുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത് എന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകണം നമ്മുടെ ജീവിതത്തിലേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീയിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ തീയിൽ കളിക്കുമ്പോൾ അമ്മമാർ പറയും, തുടരുത് തുടരുത് എന്ന് പറയും. കുറേ സമയം കഴിയുമ്പോൾ അപ്പൻ പറയും, മിണ്ടണ്ട, അവനൊന്ന് തൊട്ടോട്ടെ. എന്തുകൊണ്ടാണ് അപ്പൻ തൊട്ടോട്ടോ എന്ന് പറയുന്നത്? തൊട്ടിട്ട് അവൻ്റെ കൈപൊള്ളി അവനെ ആശുപത്രി കൊണ്ടുപോകേണ്ട സന്തോഷം കൊണ്ടല്ല അപ്പനത് പറഞ്ഞത്. പകരം അവൻ പലവട്ടം തൊഴാൻ ശ്രമിച്ചിട്ടും നമ്മൾ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ ആ പ്രവണത നിർത്തണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം തൊട്ട് കൈയൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവൻ തീ കാണുമ്പോൾ ഉറപ്പായിട്ടും കൈ വലിച്ചിരിക്കും, അവനത് തൊടത്തില്ല. അതവൻ പഠിച്ചിരിക്കണം, അതൊരു പാഠമായി മാറണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകൾ എന്നും നമ്മുടെ അധ്യാപകരുടെ ഒരു സമുന്നതമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ആ അധ്യാപകരെ നമുക്ക് അർഹമായ ബഹുമാനത്തോടെ മാനിക്കാൻ പഠിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമാകട്ടെ. സൈക്കിളിൽ യാത്ര ചെയ്യുന്ന കുഞ്ഞിനോട് അപ്പന്മാർ പറയാറുണ്ട്, വേഗത്തിൽ പോകരുത്, നീ വീഴും എന്ന് പറയാറുണ്ട്. അപ്പോൾ പുച്ഛത്തോടെ ചിരിച്ചു തള്ളുന്ന ഒരു പിള്ളേരെ നമുക്ക് കാണാം. ബൈക്കുകളിൽ ചീറിപ്പാഞ്ഞ് ശബ്ദമുണ്ടാക്കി പോകുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവരോട് പറയും, വേഗത്തിൽ പോകരുത്. ഉടനെ അവർ പറയുന്ന മറുപടി, എൻ്റെ ബൈക്ക് എൻ്റെ കൈ, ഞാൻ ഓടിക്കുന്നു, എൻ്റെ വേഗത എനിക്ക് നിയന്ത്രിക്കാൻ അറിയാം. പക്ഷേ നിമിഷങ്ങൾക്കകമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകമോ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ കാലും കൈയുമൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ സ്ഥിരമായി നമ്മൾ കാണാറുണ്ട്. സാധനം പലപ്പോഴും ഉപദേശങ്ങൾ ആളുകൾക്ക് ഇഷ്ടമില്ല, അനുഭവമാകും പലപ്പോഴും അവരെ തിരിച്ചു വരുത്തുക. അതുകൊണ്ട് നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കുന്നത് നമ്മുടെ അനുഭവത്തിൻ്റെ ഏടുകളിൽ നിന്നാകട്ടെ. കുടുംബജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. പലരും പല കുടുംബജീവിതങ്ങളും തകരുന്നതും അല്ലെങ്കിൽ പൊളിയുന്നതുമൊക്കെ കണ്ടു നിൽക്കുന്നവരുണ്ട്. പക്ഷേ അതിലൊന്നും ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കും അത് വരുമെന്ന് അവർ പഠിക്കാറില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ശരിയായ വിധത്തിൽ അവർ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ ചിന്ത നമ്മുടെ നല്ല ഗുരുനാഥനെ മാനിക്കാൻ കഴിയട്ടെ. നമ്മുടെ നല്ല അനുഭവങ്ങൾ അല്ല ചീത്ത അനുഭവങ്ങൾ, അവയെല്ലാം നമ്മുടെ നല്ല ഗുരുനാഥന്മാരായി കണക്കാക്കാം. ആ ഗുരുനാഥന്മാരിൽ നിന്ന് നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളാം. നല്ലൊരു ജീവിതത്തിൻ്റെ തുടക്കം ഇങ്ങനെ തന്നെയാകട്ടെ. ഇന്നിൻ്റെ ദിവസത്തിൽ നല്ല ഗുരുനാഥനോടൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്നുള്ള നല്ല പ്രത്യാശയും പ്രതീക്ഷയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.